ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ വജ്ര ജൂബിലി വിശേഷ പതിപ്പ് ഇന്ത്യ ചരിത്രത്തിലെ മോഡേൺ ഇന്ത്യയാണ്. അതിലെ എമിനൻറ്റ് പേഴ്സണാലിറ്റീസ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ലീഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മളിന്ന് പഠിച്ചുകൊണ്ട് പോകുന്നത്. ഇതുവരെ മൊത്തം 10 സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 11-ാമത്തെ സെറ്റാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് വജ്ര ജൂബിലി ഇന്ത്യൻ ലീഡേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ കയറി ബാക്കിയുള്ളവരെയും കൂടെ, അതായത് നമ്മൾ ഇതിനു മുൻപ് പഠിച്ച് തീർത്ത ലീഡേഴ്സിനെയും കൂടെ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എക്സ്ട്രാ റയർ പോയിന്റ്സ് നിങ്ങൾക്ക് ഈ സെക്ഷനിലൂടെ എല്ലാം പഠിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഇതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മൾ 100 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് വെച്ച് 2 വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്നും അതിൻ്റെ വീഡിയോസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓണത്തിൻ്റെ ക്ഷീണമൊക്കെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, വീണ്ടും പഠിച്ചു തുടങ്ങുക. പഠിക്കാണ്ട് മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു 2-3 മാസം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറേ എക്സാംസ് നടക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അവസാനം 5 കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതായത് ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് ചെയ്യുന്നുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വീഡിയോസിൻ്റെ അവസാനം 5 കറണ്ട് അഫയേഴ്സ് ഉണ്ട്. 2020 കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ അതിൻ്റെ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ പോർഷൻസ് അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കംപ്ലീറ്റ് ആകുമ്പോൾ തീർന്നു എന്ന് പറഞ്ഞാൽ ആരും പോകരുത്. 5 കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതുകൂടെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LD ക്കൊക്കെ 20 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് നല്ലൊരു പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഈ ഇന്ത്യ ചരിത്രം നമുക്ക് 3 പ്ലേലിസ്റ്റ് ഉണ്ട്. ഒന്ന് മോഡേൺ ഇന്ത്യ, മെഡീവിയൽ ഇന്ത്യ. മെഡീവിയൽ ഇന്ത്യ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉള്ളവർക്ക് മാത്രം കണ്ടാൽ മതിയാവും, അതിന് അവർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യൻ ലീഡേഴ്സ്, അങ്ങനെ 3 പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഇന്ത്യൻ ലീഡേഴ്സാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്വാമി വിവേകാനന്ദൻ 1863-1902 അദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷവും മരിച്ച വർഷമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡേറ്റ് ഉൾപ്പെടെ പഠിക്കാം. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച വിവേകാനന്ദൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവായും വാഴ്ത്തപ്പെടുന്നു. ബംഗാളിലെ ഒരു കായസ്ഥ ബ്രാഹ്മണ കുടുംബത്തിൽ കൊൽക്കത്ത ഹൈക്കോടതിയിലെ അറ്റോർണിയായിരുന്ന വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും പുത്രനായി 1863 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. ബാല്യകാല നാമം ദരേന്ദ്രനാഥ ദത്ത, മറ്റൊരു പേര് വീരേശ്വർ ദത്ത. ചെറുപ്രായത്തിൽ തന്നെ ആത്മീയതയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന നരേന്ദ്രൻ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ എന്നിവയിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 1884 ബിരുദം നേടി ഡേവിഡ് ഹ്യൂം, ഇമ്മാനുവൽ കാന്ത്, സ്പൈനോസ എന്നിവരുടെ കൃതികൾ പഠിച്ച നരേന്ദ്രൻ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിലും പരിശീലനം നേടി. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് സ്വാമി വിവേകാനന്ദനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവെന്ന് അല്ലെങ്കിൽ വിവേകാനന്ദനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവായും വാഴ്ത്തപ്പെടുന്നുണ്ട്. അപ്പം അദ്ദേഹം ജനിച്ചത് കൊൽക്കത്തയിലാണ്. അച്ഛൻ്റെ പേര് വിശ്വനാഥ ദത്തയും അമ്മയുടെ പേര് ഭുവനേശ്വരി ദേവിയും. 1863 ജനുവരി 12 ഡേറ്റ് പഠിക്കണേ. 1863 ജനുവരി 12 അദ്ദേഹം ജനിച്ചത്. ബാല്യകാല നാമം നരേന്ദ്രനാഥ ദത്ത, വേറൊരു പേര് വീരേശ്വർ ദത്ത. നരേന്ദ്രനാഥ് ദത്തയൊക്കെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നമുക്ക്, അല്ലെങ്കിൽ തന്നെ വേറെ റാങ്ക് ഫയലിൽ കൂടെയൊക്കെ നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ വീരേശ്വർ ദത്ത അധികം കേട്ടിട്ടില്ല. അപ്പോൾ അതൊരു നല്ലൊരു പോയിന്റ് ആണ്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ബാല്യകാല നാമം നരേന്ദ്രനാഥ് ദത്ത അല്ലെങ്കിൽ വീരേശ്വർ ദത്ത. ദക്ഷിണേശ്വറിലെ കാളി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരെ നരേന്ദ്രൻ കാണാനിടയായി. ആദ്യം പരമഹംസരെ സംശയത്തോടെ വീക്ഷിച്ച നരേന്ദ്രൻ ഒടുവിൽ തൻ്റെ ഗുരുവിനെ അദ്ദേഹത്തിൽ കണ്ടെത്തി. 1886 പരമഹംസർ അന്തരിച്ചു. അതേ വർഷം തന്നെ നരേന്ദ്രൻ പുതിയ പേര് സ്വീകരിച്ചു, വിവേകാനന്ദൻ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച വിവേകാനന്ദൻ 1892 കന്യാകുമാരിയിലെത്തി ധ്യാനത്തിലേർപ്പെട്ടു. തുടർന്ന് അദ്ദേഹം രാമേശ്വരം, മഥുര, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം മദ്രാസിലേക്ക് പോയി. വിവേകാനന്ദനാണ് SNDP യോഗം സ്ഥാപിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശം ഡോക്ടർ പൽപ്പുവിന് നൽകിയത്. അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലുമാണ് അന്നത്തെ കേരളത്തെ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദനാണ്. 1893 അമേരിക്കയിലെ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലൂടെ പാശ്ചാത്യരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. നിരവധി പാശ്ചാത്യർ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. യൂറോപ്പും വിവേകാനന്ദൻ സന്ദർശിച്ചു. 1897 അദ്ദേഹം ഇന്ത്യയിൽ മടങ്ങിയെത്തി. ചിക്കാഗോയിലെ ഒരു തെരുവ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് വിവേകാനന്ദന്റെ പേരിലാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ എവിടുത്തെ പൂജാരിയായിരുന്നു? ദക്ഷിണേശ്വറിലെ കാളി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അപ്പോൾ നരേന്ദ്രൻ, അതായത് നമ്മുടെ വിവേകാനന്ദൻ, അദ്ദേഹത്തിനെ കണ്ടുമുട്ടി.
അദ്ദേഹത്തിന് ശിഷ്യത്വം സ്വീകരിച്ചു. 1886 പരമഹംസർ അന്തരിച്ചു. അതേ വർഷമാണ് എന്ത് നരേന്ദ്രൻ പുതിയ പേര് വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിച്ചത്. അപ്പോൾ നരേന്ദ്രനാഥ ദത്ത അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 1886 ആ വർഷമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരും അന്തരിച്ചത്. ഇനി 1892 അദ്ദേഹം കന്യാകുമാരിയിലെത്തി ധ്യാനത്തിൽ ഏർപ്പെട്ടു. ആ സമയത്താണ് അദ്ദേഹം കേരളവും സന്ദർശിക്കുന്നത്. 1892 SNDP യോഗം സ്ഥാപിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശം പൽപ്പുവിന് നൽകിയ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ വിവേകാനന്ദനാണ്. അദ്ദേഹമാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. 1893 അമേരിക്കയിലെ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലൂടെ വിവേകാനന്ദൻ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. അപ്പോൾ ചിക്കാഗോ പ്രസംഗം നടന്ന വർഷം 1893 അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. 1993 ചിക്കാഗോയിൽ നമ്മുടെ ലോകമത പാർലമെന്റിൽ പ്രസംഗം നടത്തി. 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. 1897 93 അമേരിക്കയിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അപ്പോൾ 4 കഴിഞ്ഞ് അദ്ദേഹം തിരികെ ഇന്ത്യയിൽ മടങ്ങിയെത്തി. ചിക്കാഗോയിലെ ഒരു തെരുവ് അദ്ദേഹത്തിന്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങളിൽ ആകൃഷ്ടയായി ഇന്ത്യയിലെത്തിയ വിദേശ വനിതയാണ് സിസ്റ്റർ നിവേദിത എന്ന പേരിൽ പ്രശസ്തയായ മാർഗരറ്റ് നോബിൾ. 1897 ബേലൂർ ആസ്ഥാനമായി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. അതുപോലെ രാമകൃഷ്ണ മഠം സ്ഥാപിച്ചതും വിവേകാനന്ദനാണ്. പ്രബുദ്ധ ഭാരതം ഇംഗ്ലീഷിലുള്ളതാണ്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധൻ ബംഗാളി എന്നീ രണ്ട് പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹം ആരംഭിച്ചു. ഭാരതീയനാണെന്നതിൽ അഭിമാനിക്കുക, ഞാനൊരു ഭാരതീയനെന്നും ഓരോ ഭാരതീയനും എന്റെ സഹോദരനാണെന്നും അഭിമാനത്തോടെ അവകാശപ്പെടുക എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കാൻ ജംഷഡ്ജി ടാറ്റയ്ക്ക് പ്രചോദനം നൽകിയത് വിവേകാനന്ദനാണ്. തത്വചിന്തയിൽ ബിരുദാനന്തര ബിരുദമെടുക്കാൻ ഡോക്ടർ രാധാകൃഷ്ണനെ പ്രേരിപ്പിച്ചത് വിവേകാനന്ദന്റെ പ്രസംഗങ്ങളാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിഷ്യയാണ് ആര്, സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേരാണ് മാർഗരറ്റ് നോബിൾ. ഒരു വിദേശ വനിതയാണ് മാർഗരറ്റ് നോബിൾ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേരെന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാർഗരറ്റ് നോബിൾ ആണ് സിസ്റ്റർ നിവേദിത. ആരുടെ ശിഷ്യയാണ്? സ്വാമി വിവേകാനന്ദന്റെ. 1897 ബേലൂർ ആസ്ഥാനമാക്കി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം എന്താണ്? രാമകൃഷ്ണ മിഷൻ. അപ്പോൾ 1897 അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. അതുപോലെ രാമകൃഷ്ണ മഠം സ്ഥാപിച്ചതും ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഇനി പ്രബുദ്ധ ഭാരതം എന്ന പ്രസിദ്ധീകരണം ഇംഗ്ലീഷിലാണ്. പ്രബുദ്ധ ഭാരത് ഇംഗ്ലീഷിലും ഉദ്ബോധൻ എന്ന പ്രസിദ്ധീകരണം ബംഗാളിയിലും ആരംഭിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്ത്? ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ഭാരതീയനാണെന്നതിൽ അഭിമാനിക്കുക, ഞാനൊരു ഭാരതീയനെന്നും ഓരോ ഭാരതീയനും എന്റെ സഹോദരനാണെന്നും അഭിമാനത്തോടെ അവകാശപ്പെടുക എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അതേപോലെ തന്നെ നമ്മുടെ ജംഷഡ്ജി ടാറ്റയ്ക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കാൻ പ്രചോദനം നൽകിയ വ്യക്തിയാണ് വിവേകാനന്ദൻ. ഡോക്ടർ രാധാകൃഷ്ണനെ തത്വചിന്തയിൽ ബിരുദാനന്തര ബിരുദമെടുക്കാൻ പ്രേരിപ്പിച്ചത് വിവേകാനന്ദന്റെ പ്രസംഗങ്ങളാണ്. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുള്ളൂ, മറ്റുള്ളവർ മരിച്ചവർക്ക് സമമാണ്. They alone live who live for others, the rest are more dead than alive എന്ന് വിവേകാനന്ദനാണ് പറഞ്ഞത്. പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണെന്ന് അഭിപ്രായപ്പെട്ട മഹാനാണ് വിവേകാനന്ദൻ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സംഗീത കൽപ്പതരു, കർമ്മയോഗ, വർത്തമാന ഭാരതം എന്നിവയാണ് വിവേകാനന്ദന്റെ പ്രധാന രചനകൾ. ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായിരുന്ന വിവേകാനന്ദൻ 1902 ജൂലൈ 4 ബേലൂർ മഠത്തിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായി ആചരിച്ചു പോരുന്നു. അദ്ദേഹം പറഞ്ഞ കോട്സ് എന്തൊക്കെയാണ്? അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുള്ളൂ, മറ്റുള്ളവർ മരിച്ചവർക്ക് സമമാണെന്ന് പറഞ്ഞതാരാണ്? വിവേകാനന്ദനാണ്. അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണെന്ന് പറഞ്ഞതും സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ്? സംഗീത കൽപ്പതരു, കർമ്മയോഗ, വർത്തമാന ഭാരതം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ മൂന്ന് പുസ്തകം. ഉറപ്പായിട്ടും എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക. സംഗീത കൽപ്പതരു, അദ്ദേഹം നേരത്തെ പറഞ്ഞു ക്ലാസിക്കൽ സംഗീതം അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സംഗീത കൽപ്പതരു, കർമ്മയോഗ, വർത്തമാന ഭാരതം, ഇതെല്ലാം വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. അദ്ദേഹം 1902 ജൂലൈ 4 അന്തരിച്ചത്. ബേലൂർ മഠത്തിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ദേശീയ യുവജനമായിട്ട് ആചരിക്കുന്നത്.
അടുത്ത വ്യക്തിയാണ് ലാല ഹൻസ്രാജ്. 1864-1938 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഹോഷിയാപൂർ ജില്ലയിൽ ഭാജ്വാര ഗ്രാമത്തിൽ 1864 ഏപ്രിൽ 19 ലാല ഹൻസ്രാജ് ജനിച്ചു. ഹൻസ്രാജിന്റെ 12-ാമത്തെ വയസ്സിൽ പിതാവ് അന്തരിച്ചതിനാൽ മുതിർന്ന സഹോദരനാണ് പിന്നീട് വളർത്തിയത്. ലാഹോറിലായിരുന്നു പഠനം. ദയാനന്ദ് സരസ്വതിയുടെ പ്രസംഗത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ആര്യ സമാജത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗത്തിനായി ശ്രമിക്കാതെ ആര്യ സമാജത്തിലെ തന്റെ സഹപ്രവർത്തകനായ ഗുരുദത്ത് വിദ്യാർത്ഥിക്കൊപ്പം ഒരു സ്കൂൾ ആരംഭിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പിന്നീട് ഹൻസ്രാജ് ദയാനന്ദ് ആംഗ്ലോ വേദിക് കോളേജിന്റെ പ്രിൻസിപ്പലായി നിയമിതനായി. 25 വർഷത്തോളം അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ചു. 1893 പഞ്ചാബിൽ ആര്യ സമാജം പിളർന്നപ്പോൾ യാഥാസ്ഥിതിക വിഭാഗത്തെ നയിച്ചത് ഹൻസ്രാജും ലാല ലജ്പത് റോയും ചേർന്നായിരുന്നു. ഇടതുപക്ഷത്തിന്റെ സാരഥികൾ പണ്ഡിറ്റ് ലേഖറാമും ലാല മുൻഷിറാമും ആയിരുന്നു. 1938 നവംബർ 14 ദിവംഗതനായി. അപ്പോൾ അദ്ദേഹം ആര്യ സമാജത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണ് ആര്, ലാല ഹൻസ്രാജ്. ഇപ്പോൾ 25 വർഷത്തോളം ദയാനന്ദ് ആംഗ്ലോ വേദിക് കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു ആര്, നമ്മുടെ ലാല ഹൻസ്രാജ്. 1893 പഞ്ചാബിൽ ആര്യ സമാജം പിളർന്നപ്പോൾ യാഥാസ്ഥിതിക വിഭാഗത്തെ നയിച്ചത് ഹൻസ്രാജും ലാല ലജ്പത് റോയും ചേർന്നായിരുന്നു. ഇടതുപക്ഷത്തിന്റെ സാരഥികൾ പണ്ഡിറ്റ് ലേഖറാമും ലാല മുൻഷിറാമും. 1938 നവംബർ 14 അദ്ദേഹം അന്തരിച്ചു. അടുത്ത വ്യക്തിയാണ് സർ ആശുതോഷ് മുഖർജി. വിദ്യാഭ്യാസ പ്രവർത്തകൻ, സമൂഹ പരിഷ്കർത്താവ്, ദേശീയ പ്രസ്ഥാന നേതാവ് എന്നീ നിലകളിൽ സ്മരണീയനായ ആശുതോഷ് മുഖർജിയാണ് കൊൽക്കത്ത സർവകലാശാലയുടെ ആദ്യ ഇന്ത്യൻ വൈസ് ചാൻസലർ. ഈ പദവി വഹിച്ച 2-ാമത്തെ വ്യക്തി. പിൽക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായി പ്രത്യക്ഷപ്പെട്ട ഭാരതീയ ജനസംഘം നേതാവ് ശ്യാമപ്രസാദ് മുഖർജി അശുതോഷിന്റെ മകനാണ്. 1864 ജൂൺ 29 കൊൽക്കത്തയിലാണ് അശുതോഷ് ജനിച്ചത്. ഗണിതത്തിലും ഭൗതികശാസ്ത്രത്തിലും കൊൽക്കത്ത സർവകലാശാല എം എ ബിരുദം നൽകിയ ആദ്യ വ്യക്തിയാണ് ആശുതോഷ് മുഖർജി. നിയമത്തിലും അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. അപ്പോൾ ആശുതോഷ് മുഖർജി ആരാണ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊൽക്കത്ത സർവകലാശാലയുടെ ആദ്യത്തെ ഇന്ത്യൻ വൈസ് ചാൻസലറാണ് ആശുതോഷ് മുഖർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ്, ആരും മിസ് ചെയ്യരുത്. കൊൽക്കത്ത സർവകലാശാലയുടെ ആദ്യത്തെ ഇന്ത്യൻ വൈസ് ചാൻസലറാണ് ആശുതോഷ് മുഖർജി. ഈ പദവി വഹിച്ച 2-ാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ആശുതോഷ് മുഖർജിയാണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജി ഇദ്ദേഹത്തിന്റെ മകനാണ്. ശ്യാമപ്രസാദ് മുഖർജിയുടെ സംഘടനയാണ് ഭാരതീയ ജനസംഘം. അതുപോലെ തന്നെ കൊൽക്കത്ത സർവകലാശാല എം എ ബിരുദം നൽകിയ ആദ്യത്തെ വ്യക്തിയാണ് ആര്, ആശുതോഷ് മുഖർജി. 1886 യോഗമയി ദേവിയെ വിവാഹം കഴിച്ചു. 1905 ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. 1916 സൗത്ത് കൊൽക്കത്തയിൽ അദ്ദേഹം ആശുതോഷ് കോളേജ് സ്ഥാപിച്ചു. ബംഗാൾ നിയമസഭാ അംഗം, കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജി, ലണ്ടനിലെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി അംഗം, പാരീസിലെ മാത്തമാറ്റിക്കൽ സൊസൈറ്റി അംഗം എന്നിങ്ങനെ വിവിധ നിലകളിൽ ശോഭിച്ച അദ്ദേഹം വിസ്മയിപ്പിക്കുന്ന പ്രതിഭാസ സമ്പത്തിനുടമയായിരുന്നു. 1906-1914 1921-1923 കാലയളവിലും കൊൽക്കത്ത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച അദ്ദേഹം സർവകലാശാലയുടെ പ്രവർത്തന വ്യാപ്തി വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അദ്ദേഹം സി വി രാമന്റെയും എസ് രാധാകൃഷ്ണന്റെയും കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചു. 1911 ഡിസംബറിൽ മുഖർജിക്ക് സർ സ്ഥാനം ലഭിച്ചു. 1924 മെയ് 25 നിര്യാണം. അപ്പോൾ അശുതോഷ് കോളേജ് സ്ഥാപിച്ച വ്യക്തിയാണ് ആര്, നമ്മുടെ അശുതോഷ് മുഖർജി. 1916 സൗത്ത് കോളേജിൽ, സൗത്ത് കൊൽക്കത്തയിലാണ് അത് സ്ഥാപിച്ചത്. അദ്ദേഹം ബംഗാൾ നിയമസഭാ അംഗം, കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജി, ലണ്ടനിലെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി അംഗം, പാരീസിലെ മാത്തമാറ്റിക്കൽ സൊസൈറ്റി അംഗം എന്നിങ്ങനെ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സി വി രാമന്റെയും എസ് രാധാകൃഷ്ണന്റെയൊക്കെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് അശുതോഷ് മുഖർജി. 1911 ഡിസംബറിൽ അദ്ദേഹത്തിന് സർ സ്ഥാനം ലഭിച്ചു. 1924 മെയ് 25 അദ്ദേഹം അന്തരിച്ചു. അടുത്ത വ്യക്തി ലാല ലജ്പത് റോയ്. 1865-1928 വളരെ ഫേമസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പം എല്ലാ പോയിന്റ്സും പഠിക്കാൻ ശ്രമിക്കുക. പഞ്ചാബ് കേസരി അല്ലെങ്കിൽ ഷേർ ഇ പഞ്ചാബ് അല്ലെങ്കിൽ പഞ്ചാബ് സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ലാല ലജ്പത് റോയ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, പഞ്ചാബി ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ വിഖ്യാതനായ വ്യക്തിത്വത്തിനുടമയായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനിയുടെയും ആദ്യകാല പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്ന അദ്ദേഹം സൈമൺ കമ്മീഷനെതിരെ നടത്തിയ പ്രകടനത്തിൽ പോലീസ് മർദ്ദനത്തിലേറ്റ പരിക്കുകളെ തുടർന്നാണ് അന്തരിച്ചത്. പഞ്ചാബിലെ മോഗ ജില്ലയിലെ ദുഡിക്കയിൽ 1865 ജനുവരി 28 ലജ്പത് റോയുടെ ജനനം. അഗർവാൾ സമുദായക്കാരനായ അദ്ദേഹത്തിന്റെ പിതാവ് രാധാകൃഷ്ണ ഒരു ഉറുദു അധ്യാപകനായിരുന്നു. ഹിന്ദു മഹാസഭയുമായും ആര്യ സമാജവുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ലജ്പത് റോയ് ആര്യ ഗസറ്റ് എന്ന പ്രസിദ്ധീകരണം എഡിറ്റ് ചെയ്തിരുന്നു.
അപ്പോൾ ലാലാജ് ലജ്പത് റോയി വിശേഷിപ്പിക്കുന്ന എന്ത് പേരിലാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്? പഞ്ചാബ് കേസരി, അല്ലെങ്കിൽ പഞ്ചാബ് സിംഹം, അല്ലെങ്കിൽ ഷേർ ഇ പഞ്ചാബ് എന്നൊക്കെ വിശേഷണമുള്ള വ്യക്തിയാണ് ലാലാ ലജ്പത് റോയി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. പഞ്ചാബി ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനിയുടെയും ആദ്യകാല പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു അദ്ദേഹം. സൈമൺ കമ്മീഷനെതിരെ നടത്തിയ പ്രകടനത്തിൽ പോലീസ് മർദ്ദനത്തിലേറ്റ പരിക്കുകളെ തുടർന്നാണ് അന്തരിച്ചത്. അദ്ദേഹം ജനിച്ചത് പഞ്ചാബിലെ മോഗ ജില്ലയിലാണ്. 1865 ജനുവരി 28 അദ്ദേഹം ജനിച്ചത്. ഹിന്ദു മഹാസഭയുമായും ആര്യ സമാജവുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹമാണ് ആര്യ ഗസറ്റ് എന്ന പ്രസിദ്ധീകരണം എഡിറ്റ് ചെയ്തിരുന്നത്. ലാഹോറിലെ ഗവൺമെന്റ് ലോ കോളേജിലെ പഠനശേഷം ലജ്പത് റോയ് ഹിസാറിലും ലാഹോറിലും പ്രാക്ടീസ് ചെയ്തു. ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിക്കുന്നതിന് ദയാനന്ദ് സരസ്വതിയെ സഹായിച്ച അദ്ദേഹം ദയാനന്ദ് സരസ്വതിയുടെ ഒരു അനുയായിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ലജ്പത് റോയെ 1907 വിചാരണ കൂടാതെ മണ്ഡലയിലേക്ക് നാടുകടത്തി. എന്നാൽ മതിയായ തെളിവുകളുടെ അഭാവം കാരണം വൈസ്രോയ് മിന്റോ പ്രഭു ആ നടപടി പിൻവലിച്ചു. സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ ലജ്പത് റോയ് രചിച്ച പുസ്തകമാണ് 1908. വർഷം സഹിതം ആ പോയിന്റ് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ലജ്പത് റോയിന്റെ പേര് പരിഗണിക്കപ്പെട്ടെങ്കിലും ബ്രിട്ടീഷ് അനുകൂല വിഭാഗം അദ്ദേഹത്തെ അംഗീകരിക്കാൻ വിമുഖത കാണിച്ചു. തുടർന്ന് കോൺഗ്രസ് പിളർന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യു എസിലായിരുന്ന ലജ്പത് റോയ് 1919 മടങ്ങിയെത്തി. 1920 കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ ലജ്പത് റോയ് അധ്യക്ഷനായി. 1921-23 കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച അദ്ദേഹം 1923 മോചിതനാകുകയും തുടർന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുകയും ചെയ്തു. അപ്പോൾ ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി ദയാനന്ദ സരസ്വതിയെ സഹായിച്ച വ്യക്തിയാണ് ആര് ലാലാ ലജ്പത് റോയ്. 1907 അദ്ദേഹത്തിന് വിചാരണ കൂടാതെ എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്? മണ്ഡലയിലേക്കാണ് നാട് കടത്തിയത്. പക്ഷേ മിന്റോ പ്രഭു ആ നടപടി പിൻവലിച്ചു. അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, 1908. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യു എസിലായിരുന്നു ലജ്പത് റോയ്. 1919 അദ്ദേഹം മടങ്ങിയെത്തി. 1920 കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ ലജ്പത് റോയ് ആയിരുന്നു അധ്യക്ഷൻ. സൈമൺ കമ്മീഷൻ 1928 ഒക്ടോബർ 30 ലാഹോർ സന്ദർശിച്ച അവസരത്തിൽ പ്രതിഷേധ ജാഥ നയിച്ചെത്തിയ ലജ്പത് റോയെയും സംഘത്തെയും പോലീസ് സൂപ്രണ്ട് ജെയിംസ് എ സ്കോട്ടിന്റെ ആജ്ഞ പ്രകാരം പോലീസ് ക്രൂരമായ ലാത്തിചാർജിന് വിധേയമാക്കിയതിനെ തുടർന്ന് ലജ്പത് റോയ്ക്ക് നെഞ്ചിൽ ലാത്തി കൊണ്ടുള്ള അടികളേറ്റ് പരിക്കുപറ്റി. മാരകമായ പരുക്ക് വകവയ്ക്കാതെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചു: എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളായി മാറും. ലാത്തിചാർജിലേറ്റ പരുക്കുകൾ കാരണം രോഗബാധിതനായ ലജ്പത് റോയ് താമസിയാതെ നവംബർ 17 അന്തരിച്ചു. ഇന്ത്യയിലെ തീവ്ര ദേശീയവാദത്തിന്റെ നെടുന്തൂണുകളിൽ ഒന്നായിരുന്ന ലജ്പത് റോയ്, യങ് ഇന്ത്യ, ഇന്ത്യക്ക് ഇംഗ്ലണ്ടിന്റെ ഋണബാധ്യത, അതായത് ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. രാധാദേവിയായിരുന്നു അദ്ദേഹത്തിന്റെ സഹധർമ്മിണി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം. അങ്ങനെ അപ്പോൾ സൈമൺ കമ്മീഷൻ 1928 ഒക്ടോബർ 30 ലാഹോർ സന്ദർശിച്ച അവസരത്തിൽ പ്രതിഷേധ ജാഥ നയിച്ചെത്തിയ ലജ്പത് റോയെയും സംഘത്തെയും ലാത്തി ചാർജിന് വിധേയമാക്കാനുള്ള ആജ്ഞ പുറപ്പെടുവിച്ച പോലീസ് സൂപ്രണ്ട് ആര് എന്ന് ചോദിച്ചാൽ ജെയിംസ് എ സ്കോട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വ്യക്തിയുടെ പേര് പഠിക്കുക. നമ്മുടെ ജാലിയൻവാലാബാഗിലെ വെടിവെക്കാൻ ഉത്തരവിട്ട എന്താണ് പോലീസ് സൂപ്രണ്ട് അല്ലെങ്കിൽ പോലീസ് മേധാവി ആരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലാലാ ലജ്പത് റോയ്ക്കെതിരെ നടന്ന പോലീസ് ലാത്തി ചാർജിന് ആജ്ഞ പുറപ്പെടുവിച്ച പോലീസ് സൂപ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് എ സ്കോട്ടാണ്. അദ്ദേഹത്തിന് മാരകമായി പരിക്കേറ്റെങ്കിലും അത് വകവയ്ക്കാതെ അദ്ദേഹത്തിന് പ്രസ്താവിച്ച എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 1928 നവംബർ 17 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, അതുപോലെ യങ് ഇന്ത്യ, ഇന്ത്യക്ക് ഇംഗ്ലണ്ടിന്റെ ഋണബാധ്യത, അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും, ഇംഗ്ലണ്ട്സ് ഡെറ്റ്സ് ടു ഇന്ത്യ എന്ന പുസ്തകം അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് രാധാദേവി. അടുത്ത വ്യക്തി ഗോപാലകൃഷ്ണ ഗോഖലെ. 1866-1915 മഹാരാഷ്ട്രയിലെ സോക്രട്ടറീസ് എന്നറിയപ്പെട്ട ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയത്. മിതവാദികളിൽ രാജകുമാരൻ അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് മോഡറേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതും ഗോഖലെയാണ്. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ 1866 മെയ് 9 ജനിച്ചു. 1880 വിവാഹം. 1881 കോൽഹപ്പൂർ ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ വിജയിച്ചു. 1884 ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. പൂനെയിൽ സ്കൂൾ അധ്യാപകനായി, പിന്നീട് ഫെർഗൂസൺ കോളേജിൽ പ്രൊഫസറും. 1889 മുംബൈയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുത്തു. 1899 മുംബൈ നിയമസഭാ അംഗമായി. 1902 ഫെർഗൂസൺ കോളേജ് ഉദ്യോഗം
ഉദ്യോഗം വിട്ട് പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തകനായി. 1904 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറിയായി. 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ. 1905 June 12 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചു. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സോക്രട്ടിസ് എന്നറിയപ്പെട്ട വ്യക്തിയാണ് ആരം ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ തന്നെ മിതവാദികളിൽ രാജകുമാരൻ, പ്രിൻസ് ഓഫ് മോഡറേറ്റ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അദ്ദേഹം ജനിച്ചത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ്. 1866 May 9 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഫെർഹൂസൻ കോളേജ് പ്രൊഫസറായിട്ടുണ്ട്. 1889 മുംബൈയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുത്തു. 1899 തന്നെ മുംബൈ നിയമസഭാ അംഗമായി. 1904 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയി. 1905 ബനാറസ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി. 1905 June 12 അദ്ദേഹം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. വർഷം 1905 June 12. 1907 കോൺഗ്രസ് പിളർന്നപ്പോൾ മിതവാദി പക്ഷത്തെ പ്രധാന നേതാവായിരുന്നു. 1906 ഇംഗ്ലണ്ടിൽ പോയി. 1912 ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ചു. 1915 January ഇന്ത്യയിലെത്തിയ ഗാന്ധിജിയെ കുറച്ചുനാൾ ഗോഖലയ്ക്കൊപ്പം താമസിച്ചു. നാട്ടിൽ സഞ്ചരിച്ച് സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷമേ നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പുറപ്പെടുവിക്കാവൂ എന്ന് ഈ സമയത്താണ് ഗോഖലെ ഗാന്ധിജിയെ ഉപദേശിച്ചത്. 1915 February 19 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ 1907 നമ്മുടെ സൂററ്റ് സ്പ്ലിറ്റിൽ മിതവാദി പക്ഷത്തിൻ്റെ നേതാവായിരുന്നു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. 1915 January ഗാന്ധിജി തിരികെ ഇന്ത്യയിലെത്തിയത്. ആ സമയത്ത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഒപ്പമായിരുന്നു. ആ സമയത്താണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി ഉപദേശിച്ചത്. എന്താണ് ഉപദേശിച്ചത്? നാട്ടിൽ സഞ്ചരിച്ച് സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷമേ നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പുറപ്പെടുവിക്കാവൂ എന്ന് ഗാന്ധിജിയെ ഉപദേശിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതനുസരിച്ചാണ് അദ്ദേഹം നാട് കാണാൻ വേണ്ടി ഇറങ്ങിയത്. അതായത് നമ്മുടെ കേരള സന്ദർശനമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. 1915 February 19 അദ്ദേഹം അന്തരിച്ചു. ഇതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. അതായത് ഗാന്ധിജി തിരികെ നാട്ടിലെത്തിയപ്പോൾ, ഗാന്ധിജി പ്രവാസവാസം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ അന്തരിച്ച റിനൈസൻസ് ലീഡർ ആര്? അങ്ങനൊരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണേ. അടുത്ത വ്യക്തി ഹക്കിം അജ്മൽ ഖാൻ. 1868 - 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച മുസ്ലിം നേതാക്കളിൽ അഞ്ചാമനാണ് ഹക്കിം അജ്മൽ ഖാൻ. ഹക്കിം അജ്മൽ ഖാൻ 1868 February 11 ജനിച്ചു. മുഗൾ ചക്രവർത്തി ബാബറിന്റെ കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന യുനാനി വൈദ്യന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവികർ. അജ്മൽ ഖാനും യുനാനി പഠിച്ച് വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടു. 1892 അദ്ദേഹം റാംപൂർ നവാബിന്റെ പ്രധാന ബിഷഗ്വരനായി നിയമിതനായി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച മുസ്ലിം നേതാക്കളിൽ അഞ്ചാമനാണ് ആര്? ഹക്കിം അജ്മൽ ഖാൻ. 1906 വൈസ്രോയിയെ കണ്ട് നിവേദനം സമർപ്പിക്കാൻ പോയ മുസ്ലിം നേതാക്കളുടെ സംഘത്തിൽ അംഗമായിരുന്ന ഖാൻ ധാക്കയിൽ 1906 December 30 നടന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാപന സമ്മേളനത്തിലും പങ്കെടുത്തു. പിൽക്കാലത്ത് അദ്ദേഹം മഹാത്മാഗാന്ധി, മൗലാന ആസാദ്, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഹക്കിം അജ്മൽ ഖാൻ. അഹമ്മദാബാദിൽ 1921 നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഹക്കിം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ചു. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപകരിൽ ഒരാളായ അദ്ദേഹം ആദ്യ ചാൻസലർ പദം മരണം വരെ വഹിച്ചു. 1920-27 കാലഘട്ടം. ഇക്കാലത്ത് സർവകലാശാലയുടെ ആസ്ഥാനം അലിഗഡിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് 1927 December 27 ഹക്കിം അജ്മൽ ഖാൻ അന്തരിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗ് സ്ഥാപിക്കാൻ വേണ്ടി 1906 വൈസ്രോയെ കണ്ട് നിവേദനം സമർപ്പിക്കാൻ പോയ സംഘത്തിൽ ഒരംഗമായിരുന്നു ആര്? നമ്മുടെ ഹക്കിം അജ്മൽ ഖാൻ. ധാക്കയിൽ 1906 December 30 നടന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാപന സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുന്നത്. INC മുസ്ലിം ലീഗിൻ്റെയും ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി എന്നിവയുടെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഹക്കിം അജ്മൽ ഖാൻ. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, നല്ല ഒരു കൺഫ്യൂസിങ് പോയിന്റ് ആണ്. ഇതുപോലെ വരുന്ന കുറേ ആൾക്കാരുണ്ട്, ഇതുപോലെ കുറേ സംഭവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ നേതാക്കളൊക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ, അധ്യക്ഷ സ്ഥാനം വഹിച്ചെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് പഠിച്ച് വെക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഹക്കിം അജ്മൽ ഖാൻ. 1921 അഹമ്മദാബാദിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപകരിൽ ഒരാളാണ് ആര്? നമ്മുടെ ഹക്കിം അജ്മൽ ഖാൻ. അദ്ദേഹമായിരുന്നു അതിൻ്റെ ആദ്യത്തെ ചാൻസലർ. അദ്ദേഹത്തിൻ്റെ മരണം വരെയും ചാൻസലർ അദ്ദേഹം തന്നെയായിരുന്നു.
ഈ കാലഘട്ടത്തിലാണ് ജാമിയ മിലിയ ഇസ്ലാമിയയുടെ ആസ്ഥാനം അലിഘട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നത്. 1927 December 27 ഹക്കിം അജ്മൽ ഖാൻ അന്തരിച്ചു. പിന്നെ ഇത്രയും പേരെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഒരുപാട് പേരെ പഠിച്ചു കേട്ടോ, ഇതിനോടകം തന്നെ ഒരുപാട് ആൾക്കാരെ പഠിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരെയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ ഒരുപാട് മൊത്തത്തിൽ പറയുമല്ലെ, കേരളത്തിൽ തന്നെ നമ്മൾ ഏകദേശം 10-48 ആൾക്കാരെ പഠിച്ചു, റിനൈസൻസ് ലീഡേഴ്സ്, ആണുങ്ങളെ മാത്രം. അപ്പോൾ അതുപോലെ ഇന്ത്യയിൽ ഇതിപ്പോൾ മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത്, വിമൻസും മെന്നും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഉള്ളത്. 1868 വരെ എത്തിയതേ ഉള്ളൂ. 1868 ഹക്കിം അജ്മൽ ഖാൻ ജനിച്ചത്. അതുവരെയുള്ള പേഴ്സൺസിനായിട്ടേ ഉള്ളൂ. ഇനിയും ഉണ്ട് വർഷങ്ങൾ, ഇനിയും ഉണ്ട് ആൾക്കാർ. അപ്പോൾ നമുക്ക് ഇനിയും കുറേ പേരെ പഠിക്കാനുണ്ട്. അപ്പോൾ വേഗം വേഗം നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള ആൾക്കാരെയൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ പ്രാക്ടീസ് ഇട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ചെയ്തു പോവുക. നമുക്കിനി അടുത്ത 5 കറണ്ട് അഫയേഴ്സ് പഠിക്കാം. വാട്സാപ്പിലൂടെ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ബാങ്ക് ഏത്? IDBI ബാങ്കാണ് വാട്സാപ്പിലൂടെ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കിയത്. ഇനി സോളാർ അവാർഡ് 2020 നേടിയ രാജ്യമാണ് ജപ്പാൻ. ഏഷ്യ പവർ ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 4. കേരള ബാംബു കോർപ്പറേഷന് കീഴിലുള്ള ബാംബു ബസാർ അടുത്തിടെ നിലവിൽ വന്നെവിടെ? കുമരകം. അടുത്തിടെ പച്ചക്കറികൾക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 5 കറണ്ട് അഫയേഴ്സും. നല്ല ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന നല്ല ചോദ്യങ്ങളാണ്. നമുക്ക് ഒന്നുകൂടി 5 ചോദ്യങ്ങൾ നോക്കാം. വാട്സാപ്പിലൂടെ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ബാങ്കാണ് IDBI ബാങ്ക്. സോളാർ അവാർഡ് 2020 നേടിയ രാജ്യം ജപ്പാൻ. ഏഷ്യ പവർ ഇൻഡെക്സിൽ 2020 ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 4. കേരള ബാംബു കോർപ്പറേഷന് കീഴിലുള്ള ബാംബു ബസാർ അടുത്തിടെ നിലവിൽ വന്നത് കുമരകത്താണ്. അടുത്തിടെ പച്ചക്കറികൾക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒപ്പം എന്നും ഒരു 5 കറണ്ട് അഫയേഴ്സ്, ഇതുപോലെ ഒരു 5 കറണ്ട് അഫയേഴ്സ് എങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.